എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മറ്റൊരു വീഡിയോയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഒരു വാൾ ഡിസൈനിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് വീടുകളിൽ. വളരെ സിമ്പിളായിട്ട് എങ്ങനെയാന്ന് കാണിച്ചുതരാം. അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഗ്രേ, സാധാ ഗ്രേ ആണ്, എമൽഷനിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ മേക്ക് ചെയ്യണത്. സാധാ എമൽഷനിലാണ്. എമൽഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് എമൽഷനാണ്, അപ്പെക്സ്. അപ്പെക്സിൻ്റെ എമൽഷനിലാണ് നമ്മളിത് ചെയ്യുന്നത്. ലൈറ്റ് ഗ്രേ ആണ്. അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കിയതും വളരെ ചീപ്പായിട്ട് നമുക്ക് ചെയ്യാനും ചിലവ് കുറവുമായിട്ടുള്ളൊരു വാൾ ഡിസൈനിങ് എങ്ങനെ ചെയ്യാം, ആർക്കും എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഗ്രേ ആദ്യം അടിക്കണം, കവറിങ് ആക്കി അടിക്കണം. അപ്പോൾ നമ്മുടെ മനോജ് ചേട്ടനാണ് നമ്മൾ അതിനെ അത് സെറ്റാക്കി തരുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. പുള്ളി ഓൾറെഡി പുള്ളി അത് താഴ്ത്ത് ചെയ്തേക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ചാനലിൽ അവതരിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. മനോജ് ചേട്ടൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കും അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മനോജ് ചേട്ടൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പുള്ളി ഇതുപോലെ ആർട്ട് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് അങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കി തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ട് കയറിയൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, മനോജ് ചേട്ടൻ്റെ ആർട്ടാണ്ട് മൊത്തം കാണുന്ന മനോജ് ചേട്ടൻ്റെ ആർട്ടാണ്. പുള്ളിയുടെ വീട്ടിൽ തന്നെ പുള്ളി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പുള്ളി കംപ്ലീറ്റ് ആർട്ടറാണ്. വീടിന് ചെയ്യാനൊന്നും ബാക്കിയില്ല. ഇത് ബ്ലാക്ക് എമൽഷൻ. ഇതാണ് നമ്മുടെ ടൂൾസ്. ഒരു പല്ലി തേക്കുന്ന ബ്രഷ്, പഴയ ബ്രഷും ഒരു ഇറുക്കിലും. ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഡോട്ട് ഡോട്ടായിട്ടുള്ള ഇത് ചെയ്യുന്നത്. നമ്മുടെ ബ്ലാക്ക് ഒക്കെ നമ്മൾ തെറിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ആണ് തെറിപ്പിക്കാനുള്ളത്. ബ്ലാക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് അതുപോലെ തന്നെ നമ്മൾ വൈറ്റ് തെറിപ്പിക്കണം. അപ്പോഴാണ് ആ ഒരു റോക്കിൻ്റെ ഒരു ഷേപ്പിലോട്ട് വരുത്താൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ബ്ലാക്ക് എമൽഷൻ അല്ലേ? ബ്ലാക്ക് എമൽഷൻ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു പെൻസിൽ വെച്ചിട്ട് ആദ്യം തന്നെ ഇതുപോലെ കോഴിമുട്ടയുടെ ആകൃതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, കോഴിമുട്ടയുടെ അതായത് പല വേർഷനിൽ നമുക്ക് ഈ ഒരു സംഭവം ആദ്യം വരച്ച് സെറ്റാക്കാം. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് പെയിൻറ് വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റ് പെയിൻറ് വെച്ച് ചെയ്തിട്ട് അത് എന്തെങ്കിലും ഒരു കംപ്ലയിൻസ് വരികയാണെങ്കിൽ പിന്നീട് അത് മാറ്റണമെങ്കിൽ രണ്ടാമത് ഗ്രേ പെയിൻ്റ് അടിച്ച് പിന്നെ ഇതുപോലെ ചെയ്ത് നല്ല രീതിയിൽ ടൈം പോകും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് ചെയ്യുന്നതാണ് നല്ലത്. ഇതുപോലെ ചെയ്ത് സെറ്റാക്കി ഇടുക. അടുപ്പിച്ച് അടുപ്പിച്ച് വേണം എപ്പോഴും നമുക്ക് റൗണ്ട് ഇടാനായിട്ട്. ഒരുപാട് അടുപ്പിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്കിതിന് ഗ്യാപ്പ് വരും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഫീല് ഇതിന് കിട്ടില്ല. അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നമുക്കിത് ബ്ലാക്ക് വെച്ചിട്ട് ഈ സംഭവങ്ങൾ പക്കയാക്കി എടുക്കണം അല്ലേ തീർച്ചയായിട്ടും നല്ല ക്ലാരിറ്റി ഫീൽ വരുള്ളൂ അല്ലേ അതായത് ഒരു നമുക്ക് വേണമെങ്കിൽ ഒരു വാൾപേപ്പർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ തീർച്ചയായിട്ടും പെയിന്റ് കൊണ്ട് ചെലവ് കുറഞ്ഞ രീതിയിൽ ഇതുപോലെ കളങ്ങള് കറക്റ്റായിട്ട് വരച്ചെടുക്കാം പെൻസിൽ കൊണ്ട് വരയ്ക്കണം എന്താന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു പെയിന്റ് കൊണ്ട് വരച്ച് ആദ്യമേ കൊള്ളവാക്കണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട് അതുപോലെ അടുപ്പിച്ചടുപ്പിച്ചായിരിക്കണം ഓരോ നമ്മുടെ റൗണ്ട് ചെയ്യേണ്ടത് ഇപ്പം റൗണ്ട് എന്ന് പറയാൻ പറ്റില്ല ഒരു ഓവൽ പോലത്തെ ഒരു ഷേപ്പാണ് കൂടുതൽ വരുന്നത് എന്നിട്ട് ഇത് ബ്ലാക്ക് വെച്ച് സെറ്റാക്കണം എപ്പോഴും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം ഈ തെറിപ്പിച്ചേക്കണ ബ്ലാക്കും വൈറ്റൊക്കെ ഉണങ്ങിയതിന് ശേഷം മാത്രം ഇതിൽ കളർ കൊടുക്കാൻ പാടുള്ളൂ അതായത് ഇവിടെയൊക്കെ നമ്മൾ ബ്ലാക്ക് അടിച്ചാണ് ഫില്ല് ചെയ്യാൻ പോണ് ആ ബ്ലാക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ വൈറ്റ് ആയിട്ട് കലങ്ങിയിട്ട് അത് വേറൊരു ഗ്രേ ഷെയ്ഡിലോട്ട് മാറും അപ്പൊ നമ്മളിനി ബ്ലാക്ക് അടിക്കാണല്ലേ ബ്ലാക്ക് ബ്ലാക്ക് വരേത് കഴിഞ്ഞിനി ബ്ലാക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് എൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞതാണല്ലേ അടുപ്പിച്ചടുപ്പിച്ച് വരയ്ക്കും കറക്റ്റ് റൗണ്ട് വേണമെന്നൊന്നുമില്ല അതെ അതെ പക്ഷെ അടുത്തടുത്തിരിക്കണം അല്ലേ ഗ്യാപ്പ് ഒരുപാടായി കഴിഞ്ഞാൽ പണിയാണ് സാധാ ഇമൽഷൻ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇനാമലൊന്നുമല്ല വാട്ടർ ബേസാണ് പെൻസിൽ ഡ്രോയിങ് ആദ്യം ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ബ്ലാക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അല്ലേ പണിയാവും ഗ്യാപ്പ് ഒരുപാടായി പോയി ഗ്യാപ്പ് ഒരുപാടായി കഴിഞ്ഞാൽ പിന്നെ അത് കാണാൻ എത്ര ഭംഗിയല്ല നമുക്ക് ആ ഈ ഒരു ലെവലിലോട്ടാണ് കൊണ്ടുവരേണ്ടത് എല്ലാ ആർട്ടുപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒരു ചെറിയൊരു ടെക്നിക്ക് ഒളിച്ചിട്ടുണ്ട് അല്ലേ അത് മനസ്സിലാക്കിയെടുത്താൽ നമുക്ക് അത്യാവശ്യം ആർട്ടുകൾ ചെയ്യാവുന്നുള്ളൂ അപ്പൊ ഇതുപോലുള്ള സൂത്രപ്പണികളാണ് നമ്മുടെ അനുജേട്ടന്റെ പുതിയ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ ആ ഒരു ചാനലും അതാണ് നമ്മുടെ ലക്ഷ്യം മറ്റുള്ളവരിൽ എത്തിക്കുക അതെ അതായത് ഈ വരയോടും കലയോടും ഒക്കെ അല്ലേ ആർട്ടുപരമായിട്ട് നിൽക്കണ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ വളരെ ചെറിയ നുറുങ്ങു വിദ്യകളുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം ഇനി വരും സമയങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ തീർച്ചയായിട്ടും അതെ പുള്ളിയുടെ ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് കയറി ഒന്ന് കണ്ടു നോക്കുക പുള്ളി നല്ലൊരു കലാകാരനാണ് കലാകാരനെ അംഗീകരിക്കുക എന്നുള്ളത് മറ്റൊരു കലാകാരൻ്റെ ഒരു ദൗത്യമാണ് ഞങ്ങൾ തമ്മിൽ ഒരുപാട് നാളത്തെ പരിചയമുള്ളതാണ് കേട്ടോ ഞാനൊക്കെ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയ കാലം തൊട്ട് മനോജേട്ടനായിട്ട് നല്ല ബന്ധമാണ് ഇതിന് വലിയ ആർട്ടുപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ രണ്ടും രണ്ട് തലത്തിലായതുകൊണ്ട് പലതും വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇനി വരും കാലങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ ചാനലിലും പുള്ളിയുടെ ചാനലിലൊക്കെ ആയിട്ട് നമുക്കത് ഉൾപ്പെടുത്താം അത്യാവശ്യം ഒരുപാട് ബഡ്ജറ്റ് ഇല്ല എന്ന് പറയുന്ന കസ്റ്റമേഴ്സിനൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഡിസൈനൊക്കെ ഉണ്ട് ഇതുപോലെ പല ഐഡിയാസും നമ്മുടെ മനോജേട്ടൻ്റെ കയ്യിലുണ്ട് നല്ലൊരു വില്ലനാണ് ഇതൊക്കെ കണ്ടില്ലേ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചേക്കാണ് അതുപോലെ തന്നെ ഒരു ആർട്ട് വർക്കും കൂടിയാണ് നിങ്ങൾക്ക് അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ പുള്ളി നല്ലൊരു ആർട്ടാണ് 3D വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യും നമ്മുടെ വർക്കുകൾ ഏകദേശം ഫിനിഷായി ഇതോടുകൂടി ഫിനിഷിംഗ് ആയിട്ടില്ല നിങ്ങൾ താഴ്ചത്തെ ആ ഒരു ഫിനിഷിംഗ് ഉണ്ടല്ലേ അത് നമുക്ക് മുകളിൽ വരുത്തണം അതിനൊരു ചെറിയൊരു ഷെയ്ഡും കൂടി ഉണ്ട് അല്ലേ പറഞ്ഞ ചേട്ടാ അതും കൂടി കഴിയുമ്പോൾ നമുക്ക് താഴത്ത് കാണുന്ന ആ ഒരു ഫീല് നമുക്ക് മുകളിൽ ആക്കിയെടുക്കാം
ഇനി നമുക്ക് ഷേഡ് ചെയ്യാട്ടോ അതിനായിട്ട് ഇച്ചിരി ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്ത് ഷെയ്ഡ് ആക്കി എടുക്കാം ലൈറ്റ് ഷെയ്ഡ് ഇതുപോലെ വളരെ നൈസായിട്ട് സൈഡുകളിൽ അല്ലേ വളരെ ലൈറ്റ് കരത്തിൽ അതിന് കട്ടിയാക്കി വേണ്ട കനം കുറച്ച് ഇതുപോലെ എല്ലാ ബ്രിക്കിലും ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക അതാണ് അതോടുകൂടി നമ്മുടെ വർക്ക് ഫിനിഷ് ആവും അപ്പൊ മനസ്സിലായില്ലേ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് രണ്ട് ടൈമായിട്ട് വരയ്ക്കുക അത് ഒറ്റ ടൈമിൽ തന്നെ വരച്ച് തീർക്കണം അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ നമ്മള് മറ്റൊരു വീഡിയോസ് ആയിട്ട് വരുന്നവരെ ബൈ അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഒപ്പം സഹായിച്ച മനോജന ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പൊ മനോജേട്ടാ പുതിയ ടെക്നിക്കുകളായിട്ട് മനോജേട്ടന്റെ ചാനലിൽ നമുക്ക് എല്ലാവർക്കും കണ്ടുകൂട്ടാം അപ്പൊ ചാനലിലേക്ക് ഉഷാറാകട്ടെ ഓക്കേ.